അന്തിയിലവരുടെ താറ് വളൈന്ത് മുന്തിയ വാളുകളേന്തി ചമൈന്ത് ചിന്തയിലെന്ത് നളിർന്ത് മൊളിന്ത് അന്തര വഴികളിലെല്ലാം ബന്ത്. ഇത് ഒരു മാപ്പിളപ്പാട്ടിലെ വരിയാണ്. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് ആ ഒരു ഖിസ്സ പറയുന്ന ഭാഗത്തുള്ള വരികളാണ്. ഇതിനകത്ത് പറയുന്നത് അന്തിയിലവരുടെ ദാറ് വളയുന്നത്, അന്തി മീൻസ് മോന്തി എന്ന് പറയും മലബാറിൽ, സന്ധ്യ എന്നും പറയും ഇച്ചിരി എന്താ അച്ചടി ഭാഷയിലൊക്കെ സംസാരിക്കുന്നവർ സന്ധ്യയായി അന്തിയായി എന്ന് പറയും, മോന്തിയായി എന്നുള്ളത് പച്ച മലയാളം. അപ്പൊ ഈ അന്തിയായി എന്ന് പറഞ്ഞാല് അന്തിയിലവരുടെ ദാറ് വളയുന്നത്, ദാറ് മീൻസ് ഗർ വീട്, മുത്തനബി തങ്ങളെ വീട് വളഞ്ഞു, മുന്തിയ വാളുകളേന്തി ചമൈന്ത് നല്ല വാളൊക്കെ പിടിച്ചിട്ട് ചിന്തയിലെന്ത് നളിർന്ത് മൊളിന്ത് അന്തര വഴികളിലെല്ലാം ബന്ത്. എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാനുള്ള സെറ്റപ്പിലാണ് കുറൈശികൾ. ആര് പറഞ്ഞു കൊടുത്ത തന്ത്രാന്നറിയോ? ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇബ്ലീസ് ലഹനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസ് ദാറുന്നദവയിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായിരുന്നു മീറ്റിംഗിന്റെ ചർച്ച? എന്തായിരുന്നു മീറ്റിംഗിൽ നടക്കുന്ന ആ ഒരു അജണ്ട? എന്തായിരുന്നു മുത്തുനബി എന്ത് ചെയ്യണം? ഒരാളുകൾ പറഞ്ഞു കൊന്നാലോ. അപ്പൊ അതിന് മറുപക്ഷക്കാർ പറഞ്ഞു കൊന്നാ മുഹമ്മദിന്റെ കുടുംബം വെറുതെ ഇരിക്കൂല, അല്ല അത് വേണ്ട, നാട് കടത്തിയാലോ. നാട് കടത്തിക്കഴിഞ്ഞാല് അവിടെ പോയിട്ട് വലിയൊരു പ്രസ്ഥാനമായി തിരിച്ചു വരും, അല്ല അതും വേണ്ട. എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ സദസ്സിലേക്ക് ഒരു ഒരു കിഴവൻ, ഒരു കിഴവൻ കയറി വന്നത്. കിഴവനല്ല കിളവൻ, ഒരു കിഴവൻ കയറി വരുന്നത് യമനികളുടെ രൂപത്തിലുള്ള ഒരു പച്ചയായ തന്ത എന്ന് പറയും. ഒരു കിളവൻ കയറി വന്നു. കിളവൻ കയറി വന്നിട്ട് ചോദിച്ചു മക്കളെ എന്താ ഇവിടെ ചർച്ച? അവർ പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ നാട്ടിലൊരു പുത്തൻ പ്രസ്ഥാനക്കാരൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല, അയാൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഞങ്ങളുടെ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങളറിയോ ഈ യമനി വൃദ്ധൻ്റെ രൂപത്തിൽ വന്ന ആള് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ഈ ഇബ്ലീസ് ചോദിച്ചു ഞാനൊരു അഭിപ്രായം പറയട്ടെ, പറഞ്ഞോ. അഭിപ്രായത്തിന് യാതൊരു എന്താ അഭിപ്രായത്തിൽ അഭിപ്രായം കൊണ്ടൊന്നും ചർച്ചയ്ക്ക് യാതൊരു പുരോഗതി ഇല്ലാത്ത സമയത്താണ് ഇബ്ലീസ് ചോദിക്കുന്നത് ഞാനൊരു അഭിപ്രായം പറയട്ടെ, പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ കിളവൻ പറഞ്ഞു നിങ്ങളുടെ ഓരോ കുടുംബത്തിൽ നിന്നും നല്ല മല്ലന്മാരും ശക്തന്മാരുമായ ആളുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓരോ കുടുംബത്തിൻ്റെയും പ്രതിനിധികൾ ചേർന്ന് മുഹമ്മദിനെ അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞാൽ, ഇല്ലായ്മ ചെയ്ത് കളഞ്ഞാൽ മുഹമ്മദിൻ്റെ കുടുംബത്തിന് നിങ്ങളെ എല്ലാ കുടുംബങ്ങളെയും നേരിടാനുള്ള കപ്പാസിറ്റി ഇല്ല. നേരെ മറിച്ച് ഒരാൾ കൊന്നു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള പവറൊക്കെ മുഹമ്മദിൻ്റെ കുടുംബത്തിനുണ്ട്. പക്ഷേ നിങ്ങൾ മക്കയിലുള്ള എല്ലാ കബീലകളും ചേർന്ന് കൊന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ മുഹമ്മദിൻ്റെ കുടുംബത്തിന് റിയാക്ട് ചെയ്യാൻ കഴിയില്ല, പ്രതികരിക്കാൻ കഴിയില്ല, അത് നല്ലൊരു തന്ത്രമല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കളവൻ നല്ല അഭിപ്രായം പറഞ്ഞത്, ശൈഖുന നല്ല അഭിപ്രായം പറഞ്ഞു കൊടുത്തപ്പോ റസൂലുള്ളാഹിന്റെ വീട് വളഞ്ഞു. അതിനെക്കുറിച്ചാണ് അന്തിയിലവരുടെ വീട് ദാറ് വളയുന്നത് മുന്തിയ വാളുകളേന്തി ചമൈന്ത് റസൂലുള്ളാഹിന്റെ വീട് വളഞ്ഞു. റസൂലുള്ളാഹി നമ്മൾ വീട്ടിനകത്ത് സുഖമായി ഉറങ്ങുകയാണ്. ജിബ്രീൽ വന്നിട്ട് മുത്തനബിയെ വിളിച്ചു, നബിയെ, റസൂലുള്ളാഹിനെ വിളിച്ചു, നബിയെ. മുത്തനബി ഞങ്ങൾ കണ്ണു തുറന്നു, സുബ്ഹാനല്ലാഹ്. മുത്തനബിയോട് പറഞ്ഞു പുറത്തിറങ്ങരുത്, ഇപ്പോ ശത്രുക്കൾ നാല് ഭാഗത്തുണ്ട്, ഇനി എന്തു ചെയ്യും? വഴിയുണ്ട് പറയാം. ഒരു പിടി മണൽ വാരിയിട്ട് യാസീനിന്റെ ഏതാനും ആയത്തുകൾ ഓതിയിട്ട് ഊതിയിട്ട് ഡോറ് തുറന്നോളാൻ പറഞ്ഞു. ഡോറ് തുറന്നു, എന്നിട്ട് ഒറ്റ വീശി വീശിയേക്കണം എന്ന് നല്ല ഒരു തന്ത്രം പറഞ്ഞു കൊടുത്തു. അതിനു മുമ്പ് മുത്തനബി ഞങ്ങൾ വിളിച്ചു. ആരെ വിളിച്ചെന്നറിയോ? ആരെ വിളിച്ചെന്നറിയോ? നമ്മൾ നേരത്തെ പാടിയില്ലേ, മുത്ത് മാണിക്യമാണന്റെ ത്വാഹ, ആ എപ്പിസോഡാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വോയിസ് ഓഫ് കൈതച്ചിറയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
മുത്തമാണിക്കമാണെന്റെ ത്വാഹ. ആ എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇഷ്കിൻ പാലടിയാണെന്റെ റാഹ. ആ എപ്പിസോഡിലേക്ക് സ്വാഗതം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അലിയാരെ തങ്ങൾ വിളിച്ചു. വിളിച്ചിട്ട് അലിയാരെ തങ്ങളോട് പറഞ്ഞ്, മോനെ അന്ന് കുഞ്ഞാണ് കേട്ടോ, കുട്ടിയാണ്, മോനെ നീ എൻ്റെ വിരിപ്പിൽ എൻ്റെ പുതപ്പും പുതച്ച് കിടന്നുറങ്ങാൻ നിനക്ക് ധൈര്യം ഉണ്ടോയെന്ന് ചോദിച്ചു. ധൈര്യമുണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിൻ്റെ വിരിപ്പിൽ മുത്തനബിയുടെ പുതപ്പും പുതച്ച് സുഖമായി കിടന്നുറങ്ങി നേരം പുലരുവോളം സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങൾ ഡോർ തുറന്നു, മണലുവാരി ഒരൊറ്റയേറങ്ങോട്ടെറിഞ്ഞു. എല്ലാ ശത്രുവിന്റെയും കണ്ണിലേക്ക് അള്ളാഹു അത്ഭുതകരമായ രൂപത്തിൽ എത്തിച്ചു. എല്ലാവരും കണ്ണ് തിരുമ്പാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങൾ അവരെ വകഞ്ഞു മാറ്റി ഹിജ്റക്ക് തുടക്കം കുറിച്ചു. മുത്തനബിയോടുള്ള അതിരറ്റ പ്രണയമായിരുന്നു അബൂബക്കർ മഹാനായ സയ്യിദന അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിലൂടെ പ്രകടമായത്. റസൂലുള്ള ഒരു വഴിക്കിറങ്ങണേ, പുറത്ത് ശത്രുക്കളാണ്, എല്ലാവരും സായുധരാണ്, സായുധ സജ്ജരായിട്ടാണ് അവർ നിൽക്കുന്നത്. അങ്ങനത്തെ ശത്രു സൈന്യം നിൽക്കുന്നതിനിടയിലൂടെ ഇറങ്ങിപ്പോകുമ്പോ മുത്തനബി ഒരു കൊച്ചു ബാലനോട് പറയാണ്, അലിയേ നിങ്ങൾ എൻ്റെ ഈ വിരിപ്പിൽ കിടക്കുവോ, ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കിടക്കാൻ നബിയെ എന്ന് പറഞ്ഞ് സ്വന്തം ശരീരം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പണം നടത്തുന്നത് മുത്തനബിയോടുള്ള ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. ആ ഒരു ഇഷ്കിൻ്റെ പാലാഴിയാണെൻ്റെ റാഹത്ത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉമ്മ. മുത്തനബിയോടുള്ള പ്രണയം വന്നാൽ, റസൂലുള്ളാഹിനോട് സ്നേഹം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് നമ്മൾ നോക്കൂല, സമ്പത്ത് ചെലവഴിക്കുന്നത് നമ്മൾ നോക്കൂല, മുത്തനബിക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മുത്തനബി തങ്ങൾ ഹിജ്റക്ക് തുടക്കം കുറിച്ചത് നേരെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വീട്ടിൽ ചെന്നു, ഡോറിന് മുട്ടി, ഡോറ് തുറന്നു, സലാം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഹിജ്റ പോവാണ്, മക്കയിലുള്ള ജീവിതം മതി എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇഷ്കിൻ പാലഴിയാണെൻ്റെ റാഹ. അതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇറങ്ങിക്കൊടുത്തില്ലേ? ഭാര്യയെ നോക്കിയോ? നോക്കിയില്ല. മക്കളെ നോക്കിയോ? നോക്കിയില്ല. സമ്പത്ത് നോക്കിയോ? നോക്കിയില്ല. വീടും സംവിധാനങ്ങളും നോക്കിയോ? ഒന്നും നോക്കിയില്ല. നോക്കിയത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അവിടുന്നും അലിയാർ തങ്ങളെ പോലെ തന്നെ മുത്തനബിക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ഇഷ്ക് കടന്നുകൂടിയാ പിന്നെ സമ്പത്ത് നോക്കൂല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹുബ്ബിബ ഇലയ്യ മിന ദുനിയാ തലാസ്, എനിക്ക് ഈ ഭൂമിയെക്കാളും ഭൂമിയിലുള്ള ഹുബ്ബിബ ഇലയ്യ മിന ദുനിയാ തലാസ്, നബിയെ ഈ ഭൂമിയിലുള്ളതിനേക്കാളും ഭൂമിയെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അന്നദറു ഇലാ വജിഹിക യാ റസൂലല്ലാഹ്, അവിടുത്തെ മുഖത്തേക്ക് നോക്കി ഇരിക്കൽ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. രണ്ടാമത്തത് വൽ ജുലൂസ് ബൈന യദൈക, അങ്ങയുടെ സദസ്സിൽ വന്ന് ഇരിക്കലാണ് നബിയേ. വ ഇൻഫാഖു മാലി അലൈക യാ റസൂലല്ലാഹ്, എന്റെ സമ്പത്ത് നിങ്ങൾക്ക് ചെലവഴിക്കലാണ് നബിയേ. കേട്ടോ, സമ്പത്തൊന്നും നമ്മൾ നോക്കൂല. അപ്പോ അവരൊക്കെ ഇഷ്കിൽ മുങ്ങിക്കുളിച്ച ആളുകളാണ്. ഞാനിപ്പോ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഇതൊന്നുമല്ല, ഇതൊക്കെ ഇടയിൽ കയറി വന്നാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സയ്യിദുന ഹുബൈബ് റളിയല്ലാഹു അൻഹു, ഇന്ന് ലൈവ് ഇല്ല കേട്ടോ, ലൈവ് ഇല്ല, അപ്പൊ ലൈവിന് പകരമായിട്ടൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് എഴുതിയിരുന്നതാണ്. സയ്യിദുന ഹുബൈബ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിന് ശേഷം മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കി അവിടെ നിന്നെ പിടിച്ചെടുത്തു, അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. മേടിച്ചതാരാണെന്നറിയോ? ഹാരിസിന്റെ മക്കളാണ് മേടിച്ചത്. ഹാരിസിനെയും സംഘത്തിനെയും ബദറിൽ വെച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് ഹുബൈബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ആ പക, അങ്ങേയറ്റത്തെ പക ഹാരിസിന്റെ മക്കൾക്കുണ്ടായിരുന്നു. മക്കള് വാപ്പാന്റെ ഘാതകനെ വിലക്ക് മേടിച്ചു.
എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തു. ഹുബൈബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ തടവിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹുബൈബിനെ വധിച്ചു കളയാൻ വേണ്ടി, റളിയല്ലാഹു അൻഹു വധിച്ചു കളയാൻ വേണ്ടി ഹാരിസിന്റെ മക്കളും ശത്രുക്കളും തീരുമാനിച്ചു. ഡേറ്റ് തീരുമാനിച്ചപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു തന്നെ അറസ്റ്റ് ചെയ്ത ഹാരിസിന്റെ മകൻ ഹാരിസിന്റെ മക്കളുടെ ഒരു ഭാര്യയോട് ചോദിച്ചു, സഹോദരി എനിക്കൊരു കത്തി തരാവോ എന്ന് ചോദിച്ചു. കത്തിയോ? ശരീരം ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു തൂണിലേക്ക്. ആ സമയത്ത് ചോദിച്ചു, എനിക്കൊരു കത്തി തരാവോ? തരാം. ഒരു കത്തി കൊടുത്തു, എനിക്ക് എന്റെ താടിയൊക്കെ ഒന്ന് ശരിയാക്കാനാണ് എന്ന് പറഞ്ഞിട്ട് കത്തി കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു അൻഹു കത്തി കൊണ്ട് തന്റെ താടിയും മുടിയൊക്കെ നന്നായിട്ട് ശരിപ്പെടുത്തി ഒപ്പിച്ചു. എന്തിനാണ്? നാളെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് യാത്ര പോവുകയാണ്, മരണത്തിനുള്ള തയ്യാറെടുപ്പാണ്. മരിക്കാൻ കിടക്കണ നമ്മുടെ വാപ്പാടെ താടിയും മുടിയൊക്കെ നമ്മൾ വടിച്ചു കൊടുക്കല്ല വേണ്ടത്, താടിയൊക്കെ അവിടെ നിലനിർത്തി താടിയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. അതുപോലെ ശരീരത്തിലും നീക്കം ചെയ്യേണ്ട മുടികളൊക്കെ നീക്കി കൊടുക്കുക. അതൊക്കെ മക്കളുടെ ബാധ്യതയാണ്, മക്കൾ ചെയ്തു കൊടുക്കണം ആ കാര്യങ്ങളൊക്കെ. ഇരിക്കട്ടെ, ഹുബൈബ് റളിയല്ലാഹു അൻഹു മരണത്തിന് വേണ്ടി തയ്യാറായി, മരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഈ എന്താ സംഭവങ്ങളൊക്കെ താടിയും മുടിയും അതുപോലെ നഖമൊക്കെ വെട്ടി റെഡിയാക്കി ഇങ്ങനെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരം ഒരു ഒരു എന്താ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ ഹാരിസിന്റെ എന്താ മക്കൾ പറയാറുണ്ട്, അവരുടെ ഭാര്യമാര് പറയാറുണ്ട്. എന്തെന്നറിയോ, മക്കയിലും മദീനയിലും അറബ് രാജ്യങ്ങളിലും മുന്തിരി എന്ന് പറയുന്ന പഴം മുന്തിരിഞ്ഞ കിട്ടാത്ത കാലഘട്ടത്തിൽ ഹുബൈബ് മുന്തിരിക്കൊല ഇങ്ങനെ കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അള്ളാഹു കൊടുത്തതാണെന്ന് ആ സമയത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ വലിയ സഹാബിയാണ്, റസൂലുള്ളാഹിന്റെ വലിയ സഹാബിയാണ്, അള്ളാഹുവിന്റെ വലിയ ഇഷ്ടക്കാരനാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു നാളെ മരിക്കാൻ പോവാണ്, ഇന്ന് കയ്യിൽ കത്തി ഇതൊക്കെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവരുടെ ഒരു കുട്ടി ഇങ്ങനെ മുട്ടുകുത്തി കുത്തി വന്ന് ഇളഞ്ഞിളഞ്ഞ് വന്ന് ഹുബൈബ് എന്നവരുടെ മകന്റെ എന്ന് പറയുന്നവരുടെ മടിയിൽ ഇങ്ങനെ ഇരുന്നു. ഇരുന്നപ്പോ ഈ വീട്ടുകാരന്റെ ഭാര്യക്ക് പേടിയായി, പടച്ചോനെ നാളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ആളാണല്ലോ ഇയാള് എന്ന്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ കത്തിയുണ്ട്, മടിയിൽ കുട്ടിയിരിപ്പുണ്ട്, അദ്ദേഹത്തിന് എന്തു വേണേലും ചെയ്യാം എന്ന നിലക്ക് ഈ കുട്ടിയുടെ ഉമ്മച്ചി ഇങ്ങനെ പേടിയോടുകൂടി നോക്കിയപ്പോ സയ്യിദന ഹുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങൾ ഞാൻ ഈ കുട്ടിയെ കൊന്നുകളയുമെന്ന് കരുതിയോ? ഞാനത് ചെയ്യൂല, നിങ്ങളുടെ കുട്ടിയെ ഞാൻ ഒന്നും ചെയ്യൂല, ധൈര്യമായിരിക്കൂ എന്ന് പറഞ്ഞു. ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണ്, ഭീകരവാദത്തിന്റെ മതമാണ് എന്ന ടെററിസമാണ് എന്നൊക്കെ പറയുന്നവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ, അവരിതൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന് വളരെ ആത്മാർത്ഥമായി ചിന്തിച്ചു പോവാണ്. ഇരിക്കട്ടെ, ഞാനതിലേക്ക് കടക്കുന്നില്ല, ഇൻഷാല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു സമയത്ത് ചെയ്യാം. അപ്പൊ ഹുബൈബ് റളിയല്ലാഹു പറയാം, നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ വധിച്ചു കളയെന്ന് കരുതിയോ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല, അത് ഞങ്ങളെ മുത്തനബി ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. കുഞ്ഞിനെ സുഗമമായി പറഞ്ഞു വിട്ടു. വിഷയം അവിടെയൊന്നുമല്ല, ക്ലൈമാക്സ് അവിടെയൊന്നുമല്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഹറമിന്റെ ബൗണ്ടറിയുടെ പുറത്ത് കൊണ്ടുപോയി കൊല ചെയ്യാൻ പോവാണ്. കഴുമരം റെഡിയായിട്ടുണ്ട്, ഹുബൈബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് ആനയിക്കപ്പെട്ടു, ആളുകളൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. ഹുബൈബിനെ തൂക്കിക്കൊല്ലുന്നത് കാണാൻ ആവേശത്തോടുകൂടി ഖുറൈശികൾ ശത്രുക്കളൊക്കെ തയ്യാറായി വന്നിരിക്കുകയാണ്. ഹുബൈബ് എന്ന് പറയുന്ന പാവം സഹാബിയെ കഴുമരത്തിന്റെ താഴ്ഭാഗത്ത് കൊണ്ടുപോയി നിർത്തി അവസാനമായിട്ട് വല്ല അന്ത്യാഭിലാഷം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ അഭിലാഷം, എനിക്കെന്റെ വാപ്പച്ചിയെ ഒന്ന് കാണണം, എനിക്കെന്റെ ഉമ്മച്ചിയെ ഒന്ന് കാണണം, എനിക്കെന്റെ വൈഫിനെയും മക്കളെ ഒന്ന് കാണണം എന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ടരക്കാത്ത് നിസ്കരിക്കണം. നിസ്കാരം വേഗം പൂർത്തിയാക്കിയിട്ട് അവിടുന്ന് മനസ്സിൽ ഇങ്ങനെ കരുതി, പടച്ചോനെ യവന്മാര് ഞാൻ ഇവരെന്നെ തൂക്കിക്കൊല്ലുന്നത് പേടിച്ചത് കൊണ്ടാണ് ഞാൻ നിസ്കാരം ദീർഘിപ്പിക്കുന്നത് എന്ന് അവര് പറയില്ലായിരുന്നു എങ്കിൽ ഞാൻ ഇച്ചിരി കൂടി നേരം നിസ്കരിക്കുമായിരുന്നു എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയാൻ. ഇരിക്കട്ടെ പ്രിയപ്പെട്ട, അവിടുന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാൻ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹുബൈബ് റളിയല്ലാഹു അൻഹു കഴുമരത്തിലേക്ക് കൊണ്ടുവന്നു. തൂക്കാനുള്ള സംവിധാനങ്ങളും സെറ്റപ്പൊക്കെ ആയപ്പോ അവിടുത്തെ ഖുറൈശികളുടെ ഒരു ലീഡറാകുന്ന അബൂ സുഫിയാൻ, അന്നത്തെ അബൂ സുഫിയാൻ ലീഡറാകുന്ന അബൂ സുഫിയാൻ ചോദിച്ചു, അല്ല ഹുബൈബെ, നിന്നോട് കൗതുകത്തോടുകൂടി ഒരു കാര്യം ചോദിക്കുകയാണ്, നിനക്ക് രക്ഷപ്പെടണ്ടേ? ഭാര്യയുടെ മക്കളുടെ അടുത്ത് പോകണ്ടേ? വാപ്പച്ചിയുടെ ഉമ്മച്ചിയും കുടുംബത്തിലൊക്കെ പോകണ്ടേ? ഒരു ചെറിയ ഒരു കാര്യം നിന്നോട് പറയാനുള്ളത്, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദാണ് എന്ന് നിനക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയോ?
ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കൂ, നാല് ഭാഗത്തും ഒരു സ്റ്റേഡിയം പോലെ ആർത്തിരമ്പുന്ന ജനസമൂഹം, അതിൻ്റെ നടുവിലാണ് കഴുമരം. ആ കഴുമരത്തിൻ്റെ താഴ്ഭാഗത്ത് കഴുത്തിലേക്ക് കയറ് കുരുക്കിയിട്ട് അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, ഹുബൈബേ ഒന്ന് ചിന്തിച്ചു നോക്കണം, ആ രംഗം ഒരു എലിക്കുട്ടിയെയല്ല തൂക്കിക്കൊല്ലുന്നത്, പച്ചയായ ഒരു മനുഷ്യൻ മുത്തനബിയുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ പോവാൻ കഴുത്തിലേക്ക് കയറ് വെച്ചതിന് ശേഷം ചോദിക്കുകയാണ് അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, ഹുബൈബ് ഹുബൈബേ, ഈ സ്ഥാനത്ത് നിന്റെ നേതാവാകുന്ന മുഹമ്മദിനെ നീ സങ്കല്പിച്ചാൽ മതി, നീ മുഹമ്മദിനെ കൊണ്ടുവന്ന് നിർത്തേണ്ട കാര്യമല്ല, അതേപോലെ തന്നെ നീ വേറെ ഒന്നും ചെയ്യണ്ട, നീ ഈ സ്ഥാനത്ത് മുഹമ്മദിനെ ഒന്ന് സങ്കല്പിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടോളാ എന്ന് പറഞ്ഞപ്പോ സയ്യിദുനൽ ഹുബൈബ് റളിയല്ലാഹുവിനെ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ആ പറയുന്ന കാര്യം സങ്കല്പിക്കുക പോയിട്ട് എൻ്റെ നേതാവിൻ്റെ തൃപ്പാദത്തിനടിയിൽ ഒരു മുള്ള് തറച്ചു, ഒരു മുള്ള് കുത്തി മുത്തുനബിയുടെ കാലിൻ്റെ താഴ്ഭാഗത്ത് എന്ന് പറയുന്നത് കേൾക്കാൻ പോലും എൻ്റെ മനസ്സ് അനുവദിക്കൂല, നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നോളൂ, നോ പ്രോബ്ലം, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മുത്തുനബി തങ്ങളാണ് ഈ സ്ഥാനത്ത് എന്ന് ചിന്തിക്കാൻ എനിക്ക് കഴിയൂല എന്ന് മാത്രമല്ല, എൻ്റെ മുത്തുനബിയുടെ കാലിനടിയിൽ ഒരു മുള്ള് കുത്തി എന്നത് പോലും ചിന്തിക്കാൻ എനിക്ക് കഴിയൂല കേട്ടോ, എക്സ്ക്യൂസ് മീ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മരണം പുൽകിയ മഹാനാണ് സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹു. എന്തൊരു ഇഷ്കാണ് അവരുടെ മനസ്സിന് അല്ലേ, എന്തൊരു മഹബത്താണ്. അവരൊക്കെയാണ് പാടേണ്ടത് എന്ത്, ഇഷ്കിൻ പാലാഴിയാണ് എൻ്റെ റാഹ, അവരുടെയൊക്കെ മനസ്സിൽ ഇഷ്കിൻ്റെ പാലാഴി തീർത്ത കൽപകമാണവർ, അവരുടെ മനസ്സിനകത്ത് മുത്തുനബിയോടുള്ള ഇഷ്കിൻ്റെ പാലാഴി തീർത്തവരാണവർ. നമ്മളോ എവിടെ കിടക്കുന്നു, എത്ര സ്വലാത്ത് ചൊല്ലുന്നു നമ്മൾ, അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നല്ല റാഹത്തിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും അള്ളാഹു തലാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ കാണണം, പഠിക്കണം, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം, അവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് ഭർത്താവിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക്, കുടുംബത്തിന്, വാട്സപ്പ് ഗ്രൂപ്പ്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് എല്ലായിടത്തേക്കും ഷെയർ ചെയ്ത് മുത്തുനബി തങ്ങളുടെ ഈ മഹബത്ത് റബീഉലവന് മുമ്പ് നമ്മൾ പ്രചരിപ്പിക്കണം, അത് വലിയൊരു തൗഫീഖാണ്. മുത്തുനബി തങ്ങളെ മാദഹീങ്ങളിൽ, മദഹ് പറയുന്നവരിൽ, ആശിഖീങ്ങളിൽ, ഇഷ്ക് വെക്കുന്നവരിൽ, മുഹബ്ബീങ്ങളിൽ, സ്നേഹിക്കുന്നവരിൽ, മദഹ് വ്യാപിക്കുന്നവരിലൊക്കെ നമുക്ക് പെടണം. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്, പുതിയ പുതിയ ആളുകൾ നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ മടിക്കരുത്. നമ്മുടെ ബുർദയുടെ ചാനൽ ദിഖർ മജ്‌ലിസ് ഓഫ് കൈതച്ചിറ, അതിനകത്ത് ബുർദയുടെ 13 എപ്പിസോഡ് സാധാരണക്കാരുടെ ഉദ്ദേശമോട് നമ്മൾ തുടങ്ങിയതാണ്. നമ്മൾ ബുർദ പഠിക്കണം, മറ്റുള്ളവരെ കൊണ്ട് പഠിപ്പിക്കണം, നമ്മുടെ കെയർ ഓഫിൽ കുറേ ആളുകൾ ബുർദ പഠിക്കണം എന്ന നല്ല നിയത്തോടുകൂടി ബാക്കിയുള്ളവരെയൊക്കെ നമ്മുടെ പരിപാടിയിലേക്ക് അടുപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.